ആദ്യം ഗൂഗിൾ പേ എടുക്കും. ഗൂഗിൾ പേ എടുത്തുമ്പോക്കും അതിനകത്ത് ഗൂഗിൾ പേര് പേ ബിൽ എന്ന് പറഞ്ഞിട്ട് ആ പേ ബില്ല് ഓക്കെ പേ ബില്ലില് താഴെ മൊബൈൽ റീചാർജ് ഇലക്ട്രിസിറ്റി ഡിഷ് എല്ലാം ഉണ്ട്. അത് നമ്മൾ ഇലക്ട്രിസിറ്റി എടുക്കാം. എന്നിട്ട് ശേഷം കേരള ഇലക്ട്രിസിറ്റി ബോർഡ് പിന്നെ എല്ലാ ഇലക്ട്രിസിറ്റി നമ്മൾ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് സെലക്ട് ചെയ്യും. ഓക്കെ എന്നിട്ട് ആ 13 അക്ക നമ്പർ അടിച്ചു കൊടുക്കണം. നമ്പർ പറഞ്ഞ അടിച്ചു കൊടുക്കണം. 86 03 03 900 900 10 25 25. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു അവരുടെ ഡീറ്റെയിൽസ് വരും. അത് കൺഫേം ചെയ്തിട്ട് വാസുക്ക് പേരൊക്കെ അടിച്ചു എന്നിട്ട് ആ ലിങ്ക് അങ്ങ് കൊടുക്കും. അപ്പൊ അതെ അപ്പൊ അടക്കാനുള്ള പൈസ അതിനകത്ത് തന്നെ തെളിഞ്ഞു വരും അല്ലേ. 770 രൂപ പേ ബില്ല് അങ്ങനെ പേ ബില്ല് കൊടുക്കുക. അപ്പൊ പേ ബില്ല് വന്നു. ബാങ്ക് സെലക്ട് ചെയ്തിട്ട് ബാങ്ക് നമ്മുടെ ബാങ്ക് ഓൾറെഡി നമ്മുടെ ഇതിൽ തെളിഞ്ഞു എന്നിട്ട് അടിച്ചു പിന്നെ അടിച്ചു കൊടുക്കും. നമ്പർ അടിച്ചു കൊടുത്താൽ പൈസ കൊടുക്കും. ആ പിൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൈസ കയറും. ഓക്കെ അത് കൂടാണ്ട് നമുക്ക് ഗൂഗിൾ പേ തന്നെ ഇത് കൊടുക്കാം. ഇതിൽ കൊടുക്ക ഏതില് താഴെ ഇലക്ട്രിസിറ്റി അതായത് ഗൂഗിൾ പേ എടുത്തിട്ട് ഗൂഗിൾ പേ എടുത്തിട്ട് താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിലെടുത്തിട്ടും ഇതേ സെയിം സംഭവം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ അക്കൗണ്ട് ഒരെണ്ണോട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരോലി ക്ലിക്ക് ചെയ്യണം. ആരോലി ക്ലിക്ക് ചെയ്യാം. ആരോലി ക്ലിക്ക് ചെയ്യുമ്പോ ലിങ്ക് അക്കൗണ്ട് എന്ന് വെച്ചാൽ അനദർ അക്കൗണ്ട് അല്ലേ. അതിൽ വീണ്ടും ഒരു 13 നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ 56 03 800 1075 എന്റെ നമ്പറാണ്. അപ്പൊ നല്ലപോലെ അടച്ചിട്ടുണ്ടെങ്കിലോ അടച്ചിട്ടുണ്ടെങ്കിലോ ഡീറ്റെയിൽസ് വരും. ലിങ്ക് കൊടുക്കുക. ലിങ്ക് കൊടുക്കുമ്പോ അതിലെഴുതി കാണിക്കും നോ പേയ്മെന്റ് മെയ്ഡ് ഗോ ഹെഡ് ആൻഡ് മേക്ക് യുവർ ഫസ്റ്റ് പേയ്മെന്റ്. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വരികയാണെങ്കിൽ ആരോലി ക്ലിക്ക് ചെയ്താൽ റീഫ്രഷ് ചെയ്ത് വന്നോളും. ചിലപ്പോ എടുക്കുന്ന സമയത്ത് ഒന്നും കാണിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് റിഫ്രഷിലടക്കണം അല്ലേ. കൈയുണ്ട് ആ റിഫ്രഷിൽ അവർക്ക് മുട്ടിച്ചേ. അപ്പൊ എന്തെങ്കിലും വരും കേട്ടോ. അതാണ് കണക്ക്.